സാധ്യത മങ്ങി. കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് തിരിച്ചടി. അറസ്റ്റിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ആൻസില ചേരുന്നു. ആൻസില, സിസോദിയയ്ക്ക് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഹർജി സുപ്രീംകോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിനെതിരായ ഹർജി നൽകുമെന്ന വിശദീകരണം നൽകിയത്. തുടർന്ന് ഇന്ന് സുപ്രീംകോടതിയെ സമീപിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ CBI അറസ്റ്റിനെതിരായ ഹർജി ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയോട് സുപ്രീംകോടതി ഒരു കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ തുടർ നടപടികളുമായി ഹൈക്കോടതിയെ ഇനി സമീപിക്കണമെന്നും സുപ്രീംകോടതിയെ ഈ കേസിൻ്റെ തുടർ നടപടികളുമായി സമീപിക്കരുതെന്നും ഇപ്പോൾ സിസോദിയോനോട് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും സുപ്രീംകോടതിയിൽ സിസോദിയയുടെ അഭിഭാഷകൻ വാദിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് CBI കുറ്റപത്രത്തിൽ പേരില്ലാത്തതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ലെന്ന CBIയുടെ ആരോപണം ദുർബലമാണെന്നുമാണ് മനീഷ് സിസോദിയയുടെ അഭിഭാഷകൻ അഭിഷേക് സിംഗി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുപ്രീംകോടതിയിൽ. എന്നാൽ ഈ വാദങ്ങളെ തള്ളിയാണ് സുപ്രീംകോടതി ഇപ്പോൾ ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കണം എന്നൊരു നിർദ്ദേശവും ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അടുത്ത മാസം മാർച്ച് 4 വരെയാണ് സിസോദിയെ CBI കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വാർഷിക ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഗതാഗത റവന്യൂ മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിന് വരുമെന്ന് AAP വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മനീഷ് സിസോദിയുടെ അറസ്റ്റിന് സിസോദിയയോടുള്ള അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി ആം ആദ്മി പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടി നേതാക്കളൊക്കെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഭദ്ര, ചെറിയ വിശദാംശങ്ങൾ നൽകിയത് ആൻസിലയാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അറസ്റ്റിനെതിരായ ഹർജി സുപ്രീംകോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സിസോദിയയെ CBI അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തത്. 5 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ വിശദമായ ചോദ്യം ചെയ്യലിനായി CBI കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം കോട്ടക്കലിൽ കിണറിൽ മണ്ണിടിഞ്ഞു വീണ കുടുങ്ങിയ തൊഴിലാളി മരിച്ചു. പൊട്ടിപ്പാറ സ്വദേശി അലി അക്ബർ.